വിഷയദാരിദ്ര്യം വല്ലാതെ വേട്ടയാടുന്നുണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ. എല്ലാ തവണയും നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ഇപ്പോൾ പുതിയൊരു ആയുധവുമായി ഇറങ്ങിയിരിക്കുന്നത് വിലക്കയറ്റമാണ്. പഴയ എ ഐ ക്യാമറയൊക്കെ വിട്ടു. എ ഐ ക്യാമറയിൽ അഴിമതി ഇപ്പോൾ തെളിവ് കൊടുക്കും. പിണറായി വിജയനും ബന്ധുവും കൂടി എ ഐ ക്യാമറയിൽ കൂടി കോടികൾ ഉണ്ടാക്കിയതും ക്ലിഫ് ഹൗസിനകത്ത് അടുക്കി വെച്ചിരിക്കുന്ന പെട്ടിയുമൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് മാസങ്ങൾ വലുതായി. ഇതുവരെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കോടതി ചോദിച്ചിട്ട് പോലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ രമേശ് ചെന്നിത്തലയ്ക്കും സതീശനും കൊടുക്കാനായില്ല. ഇപ്പോൾ വിലക്കയറ്റമാണ് വിഷയം. കേരളത്തിൽ എന്തോ അതിഭയങ്കരമായ വിലക്കയറ്റമാണ് എന്നാണ് സതീശൻ്റെ കണ്ടുപിടുത്തം. സതീശൻ്റെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ എന്താണ് ഇപ്പോഴത്തെ വില വിവരമെന്ന് അന്വേഷിച്ചതിന് ശേഷം പോരായിരുന്നോ ഇവിടെ കേരളത്തിലെ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? കേരളത്തിലെ വിപണിയിൽ എല്ലാ ഉത്സവകാലങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരുകൾ നടത്തിയിട്ടുണ്ട്. യു ഡി എഫ് ഭരിച്ചിരുന്ന സമയത്തും അത് ചെയ്തിട്ടൊക്കെയുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പം എൽ ഡി എഫ് ഭരണത്തിൽ വന്നതിന് ശേഷം, പിണറായി വിജയൻ വന്നതിന് ശേഷം സിവിൽ സപ്ലൈസ് വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക്, അവശ്യ സാധനങ്ങൾക്ക് വിലവർധന ഉണ്ടാകില്ല എന്നുള്ള തീരുമാനം കൃത്യമായി തന്നെ നടപ്പാക്കി പോരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാവേലി സ്റ്റോറിൽ പോയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരോട് നമ്മുടെ സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ പറയുന്നത് എല്ലാ സാധനങ്ങളും മാവേലി സ്റ്റോറിലില്ല എന്നാണ്. ഈ സാധന ദൗർലഭ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവയല്ല എന്നുള്ള കാര്യം സതീശനും അറിയാം, സുരേന്ദ്രനും അറിയാം, എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും അറിയാം, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അപ്പോൾ സാധനങ്ങളുടെ വില നമ്മൾ എവിടെ നിന്നാണോ അത് ശേഖരിക്കുന്നത് ആ ഇടങ്ങളിൽ കൂടുമ്പോൾ സ്വാഭാവികമായി ഇവിടെയും കൂടും. അല്ലാതെ കേരളത്തിന് മാത്രമായ ഒരു പ്രത്യേക പ്രതിഭാസമുണ്ടായി വില കൂടുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. അത്തരം ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാജ്യമൊട്ടാകെ വിലവർധനയാണ്. സതീശൻ്റെ പാർട്ടി കോൺഗ്രസ് നരേന്ദ്രമോദിക്കെതിരെ പ്രധാന ആയുധമാക്കി ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ വിലക്കയറ്റം. ഓരോ സാധനങ്ങളുടെയും വിലയൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ കോൺഗ്രസ് പോസ്റ്ററുകൾ ഇടുന്നുണ്ട്. സതീശൻ അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കണം. രാജ്യമൊട്ടാകെ വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റത്തിൻ്റെ തുടർച്ച കേരളത്തിലും ഉണ്ടാകുന്നു. സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ ഒരു പരിമിതിയുണ്ട്. ഒന്നാമതേ കടം കൊണ്ട് നട്ടം തിരിഞ്ഞു നിൽക്കുന്നു, കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ 4 പ്രസ്താവന ഇറക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ ഈ വിലവർധനവിനെതിരായ ഒന്നിച്ച പോരാട്ടത്തിന് തയ്യാറാവുകയും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പണം നൽകാത്തതിനെതിരെ പ്രതിഷേധത്തിന് തയ്യാറാവുകയും ചെയ്യേണ്ടതിന് പകരം സംസ്ഥാന സർക്കാരിൻ്റെ തോളിൽ കയറിയിട്ട് കാര്യമില്ല, ഇതാണ് പറയുന്നത്. ഓരോ സഭാസമ്മേളനം വരുമ്പോഴും വിഷയങ്ങളില്ലാതെ നട്ടം തിരിയും. നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളുടെയൊക്കെ കാറ്റ് പോകും, ആ ബലൂൺ പറത്തിക്കാൻ കഴിയാതെ വരും. അങ്ങനെ ദുരന്തമായി മാറുന്ന പ്രതിപക്ഷത്തെ ഓരോ സഭാസമ്മേളന കാലയളവിലും നമ്മൾ കാണുന്നു, അത് ഇക്കുറിയും കാണുന്നു.